അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുർദ തഖ്മീസ്, മഹാനായ കോഴിക്കോട്ടെ ഖാളി ഫഖ്റുദ്ദീൻ അബൂബക്കർ അൽ കാലിക്കുത്തി റഹിമഹുല്ലാ തങ്ങൾ രചിച്ച, മഹാനായ ഇമാം ബൂസൂരിയുടെ പ്രശസ്തമായ ഖസീദത്തുൽ ബുർദയുടെ തഹ്മീസ് പഞ്ചവൽക്കരണം, അതിനെ അധികരിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈയൊരു സെഷനിൽ എന്നോട് ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം. ഇതൊരു കവിതയാണ്, ആസ്വാദനത്തിൻ്റെ ആവിഷ്കാരമാണ് കവിത. വികാരത്തിൻ്റെയും ഭാവനയുടെയും സൃഷ്ടികൾ, പ്രകീർത്തനങ്ങൾക്ക് കവിതയിൽ അനൽപമായ പങ്കുണ്ട്. അത് മനസ്സിന് ആനന്ദവും സന്തോഷവും നൽകുന്നതാണ്. അറബി ഭാഷയിലെ പ്രകീർത്തനങ്ങൾ അഥവാ മദ്ഹുകൾ ഇതര ഭാഷകളിലേതിനേക്കാൾ വികാരഭരിതവും ആനന്ദദായകവുമാണ്. പൗരാണിക അറബി കാവ്യങ്ങൾ ഹൃദയത്തിൻ്റെ നൈസർഗിക ആവശ്യങ്ങളാണ് നിവർത്തിക്കുന്നത്. പരസ്പരം ആകർഷിക്കുന്ന കാന്തശക്തിയും സൗന്ദര്യാദി ഗുണങ്ങളുടെ തിളക്കവും ഇവ പ്രകടിപ്പിക്കുന്നുണ്ട്. ആയിഷ മഅ്മൂനിൻ്റെയും തുറഫ ബിൻ അബ്ദിയുടെയും ലബീദിൻ്റെയും കവിതകൾ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. നാബി പ്രകീർത്തനത്തെ ചര്യയാക്കിയപ്പോൾ ഹസ്സാൻ ഗവേഷണം ചെയ്യുകയും സുഹൈർ ഗസ്സാനിലെ ഭരണകൂടത്തെയും മുത്തനബി സെയ്ഫുദ്ദൗലയെയും കാഫൂറിനെയും അബൂനവാസ് റഷീദിനെയും മതിവരുവോളം പുകയ്ത്തി മദ്ഹ് കവിതാ വിഭാഗത്തെ വളർത്തിയെടുത്തു. എന്നാൽ പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ അഥവാ മദ്ഹു നബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം കാവ്യങ്ങളെ മനസ്സിലാക്കേണ്ടത് പ്രേമത്തിൻ്റെ യഥാർത്ഥ പൊരുൾ മുൻനിർത്തിയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ എണ്ണി വർണ്ണിച്ച് പ്രകീർത്തിക്കുന്നതാണ് പ്രവാചക പ്രകീർത്തനങ്ങൾ. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് ആലപിച്ച കവിതയാണ് ലോക ചരിത്രത്തിലെ തന്നെ പ്രഥമ പ്രവാചക പ്രകീർത്തനമായി അറിയപ്പെടുന്നത്. താങ്കൾ ജനിച്ചപ്പോൾ ഭൂമിയും ചക്രവാളങ്ങളും ജ്വലിച്ചുപോയി, ഞങ്ങൾ ആ പ്രകാശത്തിലും നേർമാർഗത്തിലുമായി ചലിക്കുന്നു എന്ന് തുടങ്ങുന്നതാണ് ഈ ഒരു കവിത. രണ്ടാമതായി മദീന നിവാസികളുടെ തൊലഅൽ ബദറു എന്നറിയപ്പെടുന്ന എന്ന പേരിൽ തുടങ്ങുന്ന ആ ഒരു പ്രശസ്തമായ കവിതയാണത്. പിന്നീട് നിരവധി പ്രവാചക അനുചരന്മാർ ഹസാൻ ബിൻ സാബിത്ത്, കഅബ് റളിയല്ലാഹു അൻഹു, റവാഹ റളിയല്ലാഹു അൻഹു, ഫറസ്ദക്ക്, മിയാർ ദൈലമി തുടങ്ങി അസംഖ്യം പ്രവാചക പ്രകീർത്തകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പ്രകീർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കിയിട്ടുണ്ട്. സത്യാസത്യ വിവേചനത്തിനായി ഒട്ടനവധി സ്തുതികാവ്യങ്ങൾ ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ അറബി സാഹിത്യത്തെ സമ്പന്നമാക്കി കടന്നു വന്നു. എന്നാൽ പ്രവാചക പ്രകീർത്തനം പരകോടി പ്രാപിച്ചത് ഹിജറയുടെ മധ്യ നൂറ്റാണ്ടുകളിലാണ്, ഹിജറ 500-കളിൽ. യൂറോപ്യൻ അധിനിവേശം ഇസ്ലാമിക സംസ്കാരത്തിനും മുസ്ലിങ്ങൾക്കും വിദ്വേഷത്തിൻ്റെ അലയോളികൾ സൃഷ്ടിച്ചപ്പോൾ പ്രവാചകരുടെയും കുടുംബത്തിൻ്റെയും അനുയായി വൃദ്ധത്തിൻ്റെയും പ്രകീർത്തനമാലപിച്ച് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അവർ പ്രാർത്ഥനാ നിർഭരമായി.
ഇങ്ങനെ അഭയം തേടിക്കൊണ്ടുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ ലോകമൊട്ടുക്കും വളർന്നുകൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ കസീദത്തുൽ ബുർദ. ലോക മുസ്ലിം ജനത ഇന്നും എന്നും ഒരേ സ്വരത്തിൽ ഏറ്റെടുക്കുകയും നിരന്തരം നാടുകളിൽ ചൊല്ലി വരികയും ചെയ്യുന്ന മഹത്തായ കസീദയാണ് ഇത്. ഇതേപോലെ ഖാദി ഇയാദിൻ്റെ കിതാബ് ഷിഫയും സഫീദ്ദീൻ ഹില്ലിയുടെ അൽ കാഫിയത്തുൽ ബദീഇയയും സൂഫി സുയൂത്തിയുടെ നെദുമുൽ ബദീഉം തുടങ്ങി ഒട്ടേറെ കവിതകൾ പിന്നീട് വിരചിതമായിട്ടുണ്ട്. പ്രവാചക പ്രകീർത്തന മധു കവിത ഗദ്യ സമാഹാരങ്ങളും ഒരുപാട് രൂപം കൊണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രവാചക പ്രകീർത്തന കാവ്യരൂപങ്ങളാണ് ബദീഇയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിചിത്രമായ വർണ്ണങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട ഇത്തരം പ്രവാചക പ്രകീർത്തനങ്ങൾ ധാരാളമുണ്ട്. ഇവ മീലാദിയത്ത് അഥവാ മൗലിദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മൗലിദ് സാഹിത്യങ്ങൾ കേരളത്തിൽ തന്നെ 300-ലധികം പ്രവാചക പ്രകീർത്തന മൗലിദുകൾ വിരചിതമായിട്ടുണ്ടെന്നാണ് നമ്മുടെ കണക്കുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മങ്കൂസ് മൗലിദ് ഉൾപ്പെടെയുള്ള സാഹിത്യ സമ്പുഷ്ടമായ രചനകൾ ഈ കേരളീയ പരിസരത്തിനെ സന്താപ സല്ലാപ ആഘോഷവേളകളിലെല്ലാം വീടുകളിലും നാടുകളിലും പരിസരങ്ങളിലും അവ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. കേരളീയ അറബി കവിതകളെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം കേരളത്തിലെ ആദ്യ പ്രവാചക പ്രകീർത്തന മൗലിദ് രചിക്കുന്നത് മഹാനായ ഫഖറുദ്ദീൻ അബൂബക്കർ അൽ കാലിക്കുത്തി ഇബ്നു റമളാൻ അശാലിയത്തി റഹിമഹുല്ലാ മഹാനവറുകളാണ്. നമ്മുടെ ബുർദയുടെ തഹമീസ് രചിച്ച ഇവരുടെ മൗലിദുർ റസൂലാണ് കേരളത്തിൽ കടന്നു വരുന്ന പ്രഥമ മൗലിദായി അറിയപ്പെടുന്നത്. അറബി ഭാഷാ പ്രചാരണ രംഗത്ത് ഉന്നതമായ സ്ഥാനമാണ് ഈ മൗലിദുകൾക്കുള്ളത്. എന്നാൽ വേണ്ടവിധം പരിഗണന അർഹിക്കുന്ന രൂപത്തിൽ കേരളീയ സമൂഹത്തിൽ മൗലിദ് സാഹിത്യങ്ങളെയോ അറബി പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളെക്കുറിച്ചോ പഠനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നബി തിരുമേനിയുടെയും സ്വഹാബികളുടെയും പണ്ഡിതന്മാരുടെയും പ്രകീർത്തനങ്ങളിലായി ഒട്ടനവധി മൗലിദുകളും കാവ്യങ്ങളും വേറെയും കേരളത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻ, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയർ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയർ തുടങ്ങി ഒട്ടനവധി പണ്ഡിത പ്രഗത്ഭരെ ഈ ഗണത്തിൽ കേരളത്തിൽ കാണാവുന്നതാണ്. ഈ ശ്രേണിയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി കടന്നു വരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ കഥാപുരുഷൻ കോഴിക്കോട് ഖാദി ഫഖറുദ്ദീൻ അബൂബക്കർ അൽ കാലിക്കുത്തി. പ്രഗത്ഭ പണ്ഡിതനും സൂഫിയും ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനുമായ റമദാൻ ഷാലിയത്തി റളിയല്ലാഹു അൻഹുവാണ് മഹാനവറുകളുടെ പിതാവ്. കോഴിക്കോട് ചാലിയത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. പ്രാഥമിക വിജ്ഞാനങ്ങൾ മഹാപണ്ഡിതനായ പിതാവിൻ്റെ അരികിൽ നിന്നും കരഗതമാക്കി ധാരാളം കിതാബുകൾ അവരിൽ നിന്നും ഓതി പഠിക്കുകയും തുടർന്ന് ഹജ്ജ് ഉംറ ആവശ്യങ്ങൾക്കായി മദീനയിലേക്കും മക്കയിലേക്കും യാത്ര തിരിക്കുകയും തുടർന്ന് അവിടെ മതവിദ്യാർത്ഥിയായി മസ്ജിദുൽ ഹറാമിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഈയിടക്കാണ് പ്രമുഖ പണ്ഡിതനായ
കേരളത്തിൽ പള്ളി ദർസുകളിൽ സുപരിചിതരായ ഇമാം ജമാലുദ്ദീൻ ഇബ്നു ഷിഹാബുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. തൻ്റെ ഗുരുവായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറുൽ ജലാലൈനി, മഹല്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹുൽ മിൻഹാജ്, അതേപോലെ ഷറഹു ജംഉൽ ജവാമിഅ്, ഷറഹുൽ വറക്കാത്ത് എന്നീ രചനകൾ കേരളീയ പണ്ഡിത ദർസുകളിൽ സിലബസുകളിൽ ഒതിപ്പഠിക്കാത്ത ആരും തന്നെ ഇല്ല. ഈയൊരു രചനകൾ മഹാനായ ഫഖറുദ്ദീൻ അബൂബക്കർ കാലിക്കുത്തി മുഖേനയാണ് കേരളത്തിൽ പാഠ്യപദ്ധതിയായി നിലവിൽ വരുന്നത്. ഫഖറുദ്ദീൻ അബൂബക്കർ കാലിക്കുത്തി വാർത്തെടുത്ത ശിഷ്യരിൽ പ്രമുഖരാണ് ഇമാം അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅബരി എന്ന മഹ്ദൂം കബീർ റളിയല്ലാഹു അൻ. 7 വർഷത്തോളക്കാലം കോഴിക്കോട് ദർസിൽ ഇൽമ സമ്പാദനത്തിലായി മഹാനവർഗൾ ചെലവ് കഴിച്ചുകൂട്ടി എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന യാഥാർത്ഥ്യമാണ്. മക്കയിലെയും ഈജിപ്തിലെയും ഉപരിപഠനത്തിന് ശേഷം പൊന്നാനി കേന്ദ്രീകരിച്ച് നടന്ന നവോത്ഥാന വിപ്ലവങ്ങൾക്ക് ആധാരമാക്കിയ പൊന്നാനി സിലബസ്, അതിൻ്റെ ആധാരം ഫഖറുദ്ദീൻ അബൂബക്കർ കാലിക്കുത്തി സ്ഥാപിച്ച സിൽസിലത്തുൽ ഫഖരിയ എന്നറിയപ്പെടുന്ന ഈയൊരു പാഠ്യപദ്ധതിയാണ്. അതിനെ പരിഷ്കരിച്ച് അപ്ഡേറ്റ് ചെയ്ത് പൊന്നാനി സ്ഥാപിച്ച സിലബസ് തന്നെയാണ് ഇന്നും കേരളീയ മുസ്ലിങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ചു പോരുന്നത്. തുടർന്ന് ചില മഹത്തുക്കൾ ചില അധികം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ ആ പാഠ്യപദ്ധതി തന്നെയാണ് ഇന്നും നമുക്ക് പള്ളി ദർസുകളിൽ കാണാൻ കഴിയുന്നത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരെ ഈയൊരു സിലബസ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞത്. മഹാനായ ചാലിയത്ത് ഇമാം ഷാലിയാത്തി റഹിമഹുല്ല പഠിച്ചത് ഈ ഒരു സിലബസിലാണെന്ന് അറബി ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാന ശിഷ്യൻ തൻ്റെ മകനും അതേപോലെ വലിയ മഹദൂം തങ്ങളുടെ മകൻ്റെ ഉസ്താദുമായ കോഴിക്കോട് ഖാദി ഷിഹാബുദ്ദീൻ അഹമ്മദ് എന്നിവരാണ്. ഇങ്ങനെ നിരവധി പ്രമുഖ ശിഷ്യരെ വാർത്തെടുക്കാൻ ഈയൊരു കോഴിക്കോട്ടെ അധ്യാപന ജീവിതത്തിൽ മഹാനവർക്ക് സാധിച്ചിട്ടുണ്ട്. അറബി സാഹിത്യരംഗത്ത് വളരെയധികം മികവ് തെളിയിക്കുന്ന രചനകളാണ് മഹാനവർക്ക് ഉള്ളത്. നിരവധി രചനകൾ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത് ഏതാനും ചില രചനകൾ മാത്രമാണ്. അതിലൊന്നാണ് ഖസീദത്തുൽ ബുർദയുടെ തഹ്മീസ്. ഈ ഒരു രചന നടക്കുന്നത് ഹിജറ 885 ഏകദേശം 560 വർഷം പയക്കമുള്ള കേരളത്തിൽ തന്നെ കടന്നു വരുന്ന പ്രഥമ അറബി കാവ്യരചനയാണെന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ വിലയിരുത്തുന്നത്. ഈ ഒരു രചന നിർവഹിച്ചതിന് ശേഷം ഇത് കോഴിക്കോടോ പരിസരത്തോ വെച്ച് പ്രമുഖ പണ്ഡിതന്മാരുടെ സദസ്സിൽ പാരായണം ചെയ്യപ്പെടുകയും ശേഷം പ്രമുഖ പണ്ഡിതൻ സ്വപ്നത്തിൽ ലഭിതങ്ങളെ കാണുകയും ഇതിൻ്റെ രചയിതാവിനോട് ബാനത്ത് സുആദയുടെ തഹ്മീസ് കൂടി രചിക്കാൻ നിർദ്ദേശിക്കുകയും ഇതിൻ്റെ സ്വീകാര്യത ആ ഒരു സ്വപ്നത്തിലൂടെ മഹാനവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വളരെ പ്രശസ്തമായ വളരെ ശ്രദ്ധേയമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു രചന കൂടിയാണ് ഇത്. ഇതിനെ
ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ഷാലിയാത്തി റഹിമഹുല്ല വളരെ അജീബായ രചന എന്ന് തൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബാനത്ത് സുആദിന് തഖ്മീസിന് പേരിട്ടത് റാഹത്തുൽ ഫുആദ് അഥവാ ഹൃത്തിൻ ആശ്വാസം എന്ന പേരിലാണ്. ഈ തഖ്മീസിന് മഹാനവർകൾ പേരിടുന്നത് അൽ വർദത്തു ദക്കിയ, സൗഗന്ധിക സൂനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈയൊരു കാവ്യരചനയെ ഏതാനും ചില വരികളിലൂടെ പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇഫ്ഖം ബി നഫ്സികയ മൻ ബാതദ അലമി കം ദത്ത അവഹു ഫീ മുഹ്ലൗലകിൽ ഉലമി മാലിയ റഹ്മറതൻ ഫിൽ ഖദ്ദിക അൽഅനമി അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത ദംഅൻ ജറാ മിം മുഖലതിൻ ബിദമീം. ഹൃദയവേദനയോടെ രാ കയ്യുന്നവരെ സംയമനം പാലിക്കുക, കൂരിരുട്ടിൽ എത്രയാണിങ്ങനെ നെടുവീർപ്പയക്കുന്നത്, അനമുചെടിയെപ്പോലെ കവിളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ടല്ലോ, എന്തുപറ്റി? ദീസലമെന്ന പ്രദേശത്തെ ആൾക്കാരെ ഓർത്തുകൊണ്ടാണോ നിന്റെ കണ്ണുകളിൽ നിന്നും നീ രക്തം കലർന്ന കണ്ണുനീർ ഒലിപ്പിക്കുന്നത് എന്ന് തുടങ്ങുന്ന മനോഹരമായ വരികൾ കൊണ്ടാണ് ഈ കാവ്യം ആരംഭിക്കുന്നത്. തുടർന്ന് വരികളിൽ പറയുന്നുണ്ട്: വലിഷ്കുനാറുൻ വനാറുൽ ഇഷ്ഖി തൽ ത്വരിമു ലദ്ദംഉ യുത്ഫി വലൗ കൽ ഗൈസി യൻസജിമു യാ അഹ്ല തബ്ഇൻ സലി മിമ്മാ ബിഹി സഖമു അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമു മാ ബൈന മുൻസജിമിൻ മിൻഹു വമുൽത്വരിമീം. ജ്വലിക്കുന്ന തീയത്രേ അനുരാഗം, പേമാരി പോലെ കോരിച്ചൊരിയുന്ന കണ്ണുനീരിനും അതിൻ്റെ ശമനം അസാധ്യം. രോഗങ്ങളൊന്നുമേ ഇല്ലാതെ പ്രകൃതമേ പ്രവഹിക്കുന്ന ബാഷ്പത്തിനും തപിക്കുന്ന ഹൃദയത്തിനുമിടയിൽ അനുരാഗം എങ്ങനെ ഒളിച്ചു വെക്കും, സാധ്യമാണോ എന്ന് തുടങ്ങുന്ന വരികളാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. തുടങ്ങി ഒരുപാട് വരികൾ, മനോഹരമായ ഒരുപാട് വരികൾ ഈയൊരു കവിതയിൽ നമുക്ക് കാണാവുന്നതാണ്. മൽഫഖറു ഇല്ലാലി അഹ്ലി ദീനി വൽ അദബി കം ബൈന സൽമാന വൽ ജാനി അബി ലഹബി മിം ബഅദി നശ്രിൽ ഹുദാ വർ റുഷ്ദി വൽ ഖുറബി وبعد ما عينوا في الافق من شهب منقلت وفق ما في الارض من صنمي. മതവും സംസ്കാരവും ഉള്ളവർക്ക് മാത്രമാണ് ആത്മാഭിമാനം. സൽമാനും കുറ്റവാളിയായ അബൂ ലഹബിനും ഇടയിലുള്ള അന്തരം എത്രയാണ്! സന്മാർഗവും ആരാധനയും മാർഗദർശനവും വ്യാപകമായതിനു ശേഷം ഇവരുടെ തമ്മിലുള്ള അന്തരം എത്ര വിദൂരമാണ്! അതേപോലെ തിരുനബിയുടെ പ്രകീർത്തനങ്ങൾ പറയാൻ ഞാൻ അശക്തനാണെന്ന് കവി നിരവധി വരികളിലൂടെ സൂചിപ്പിക്കുകയും കൂടുതൽ വിശദീകരണങ്ങൾക്കായി കിതാബു ശിഫായെ വായിക്കാനും റെഫർ ചെയ്യാനും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം രചനകൾ കേരളത്തിൽ വഹിക്കുന്ന പങ്ക് സാഹിത്യപരമായും ആത്മീയപരമായും നിരവധിയാണ്. ഈയൊരു കസീദയെക്കുറിച്ചുള്ള പഠനങ്ങൾ നിലവിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം അത്തരം പഠനങ്ങളിലേക്കും ഗവേഷണങ്ങളിലേക്കും മുന്നൊരുക്കമെന്ന നിലക്ക് ഈ ഒരു കവിതയെ ഇവിടെ പഠനവിധേയമാക്കുന്നതിൽ വലിയ സന്തോഷം ഉണ്ട്.
അതിന് ബി കെ എഫിന് വളരെ ഹൃദയപൂർവം നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ വരും ഭാവിയിൽ തുടർന്നുള്ള പഠനങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. ഇൻഷാ അല്ലാ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.